കൃഷ്ണ താഴ്വര ഹംഗറിയിൽ അങ്ങനെ ഒരു ആരാധനാ കേന്ദ്രമുണ്ട്. ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മ. യൂറോപ്പിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ ജൈവ കാർഷിക മേഖലയാണിത്. ഹംഗറിയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ച് ഭാരതീയ ദാർശനികത പിന്തുടരുന്ന ഒരു താഴ്വര. ഇത് ഹംഗറിയിലെ ഷോമോജി വാമോഷ് എന്ന ഗ്രാമത്തിലെ കൃഷ്ണവാലി. ശ്രീകൃഷ്ണ മന്ത്രങ്ങളും ആത്മീയതയും ഒരുപോലെ ചേർന്ന് ഭാരതീയ സംസ്കാരത്തിലേക്ക് യൂറോപ്പിൽ നിന്നും തുറക്കുന്ന ജാലകം. ഭാരത വേദാന്ത ദർശനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അന്തർദേശീയ തലത്തിൽ ശ്രീകൃഷ്ണ ഭക്തരെ ഒരുമിച്ച് ചേർക്കുന്ന ഇസ്കോൺ എന്ന സംഘടനയാണ് കൃഷ്ണവാലിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 660 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന താഴ്വര യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ജൈവ സൗഹൃദ കാർഷിക ഭൂമിയാണ്. നിറയെ പശുക്കളുള്ള ഗോശാലയും കൃഷ്ണവാലിയുടെ പ്രത്യേകതയാണ്. ഹംഗറിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കൃഷ്ണവാലി. ഭാരതീയ സംസ്കാരം നേരിട്ടറിയുവാനും ശ്രീകൃഷ്ണ ഭക്തിയാലും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയിരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ 3 മാസത്തോളം കൃഷ്ണവാലി അടച്ചിട്ടിരുന്നു. ഇപ്പോൾ ഹംഗറിയിൽ തന്നെയുള്ള ആളുകൾക്കാണ് താഴ്വരയിൽ പ്രവേശനമുള്ളത്. ആധ്യാത്മിക ജീവിതത്തിൽ കോവിഡിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും കൃഷ്ണവാലിയിലെ ശ്രീകൃഷ്ണ ഭക്തർക്ക് കോവിഡ് നൽകിയ സങ്കടം ചെറുതല്ല. ശ്രീകൃഷ്ണ ഭക്തരുടെ ആധ്യാത്മിക ഗുരു ഭക്തി ചാരുസ്വാമി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടിട്ട് ദിവസങ്ങളേ ആകുന്നുള്ളൂ. ശ്രീകൃഷ്ണ മന്ത്ര മുഖരിതമായ കൃഷ്ണവാലി ഒന്നാകെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ മഹാമാരിക്കാലം അതിജീവിക്കാൻ മനുഷ്യന് കരുത്ത് നൽകണമേ എന്ന്. അങ്കുരയുടെ വൃന്ദാവനായ കൃഷ്ണവാലിയിൽ നിന്നും ക്യാമറമാൻ ബിനീഷ് കോതമംഗലത്തിനോടൊപ്പം മനോരമ ന്യൂസിന് വേണ്ടി ഫ്ലാറ്റിൻ ആന്റണി.